നമസ്കാരം എല്ലാവർക്കും, രമ്യ സ്റ്റോറീസിലേക്ക് സ്വാഗതം. പിന്നെന്താ പറഞ്ഞോടാ, ഞാനൊരു ലിമിറ്റും വെക്കില്ല കേട്ടോ, എല്ലാം തന്നെ പറയും. ആ പറയുന്നേ, എല്ലാവരും പറഞ്ഞ് കേട്ടിരുന്നു അമ്മായിയൊരു ഡാൻസർ ആയിരുന്നെന്ന്. കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കടന്നുപോയി. ഞാൻ എൻ്റെ കൗമാരത്തിൽ നിന്നും യൗവനത്തേക്ക് ചേക്കേറി. ഞാൻ ചാലക്കുടിയിൽ ജോലി ചെയ്യുന്നു. മാസത്തിൽ 2 ലീവുണ്ട് എനിക്ക്. സുമിയമ്മായിക്ക് ഒരു ആൺകുട്ടി ഉണ്ടായി. മാമൻ അമേരിക്കൻ ജീവിതം അവസാനിപ്പിച്ചു നാട്ടിൽ തന്നെ കൂടി. ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെയാണ് മാമൻ്റെ വീടും വെച്ചിട്ടുള്ളത്. ഞങ്ങളുടെ രണ്ട് വീടുകളുടെയും നടുവിലായി 1 ഏക്കറോളം വരുന്ന ഒരു കാടുണ്ട്. റോഡിലൂടെ പോകാനാണെങ്കിൽ വളഞ്ഞു വേണം പോകാൻ. ഷോർട്ട് കട്ട് അടിച്ച് പോകാനായി കാട്ടിലൂടെ ചിലപ്പോൾ ഞങ്ങൾ പോകും. മാമൻ്റെ വീട്ടിൽ നിന്നും ആ കാട്ടിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ട്. പാമ്പുകളുള്ളതിനാൽ ഇപ്പോൾ ആ വഴിയിലൂടെ പോകാറില്ല. 13 വർഷങ്ങൾക്കിടയിൽ ആദ്യമായാണ് കാട്ടിലൂടെ സുമിയമ്മയും മോനും കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. മാമനും അമ്മായും താമസം അടുത്താണെങ്കിലും ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാം വളരെ ഫോർമലായ സംസാരങ്ങൾ മാത്രമായിരുന്നു. അമ്മയെ കാണാനാണ് സുമിയമ്മയെ വന്നത്. അമ്മായിക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് ചുരിദാർ പാൻറ് പുഴക്കം കൂട്ടുന്നതിനും മറ്റുമാണ് വന്നത്. വന്ന ആവശ്യം കഴിഞ്ഞ് അവർ പോവുകയും ചെയ്തു. പിന്നീട് 1 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. അന്ന് ഒരു ഓണത്തിൻ്റെ സമയമായിരുന്നു. അന്ന് മാമനും അമ്മായിയും കൂടി അമ്പലത്തിൽ പോയി വരുന്ന വഴി വീട്ടിൽ കയറിയതാ. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന വഴിയാണ് അവർ വന്ന് കയറിയത്. അമ്മായിയുടെ കാര്യത്തിൽ ഞാൻ വണ്ടറടിച്ച് പോയത് ആ നിമിഷമാണ്. മുമ്പ് കണ്ട അമ്മായി ആയിരുന്നില്ല, ആളാകെ മാറിയിരിക്കുന്നു. ഒരു ക്രീം കളർ സെറ്റ് സാരിയിൽ സ്ക്വയർ ബാക്ക് നെക്കിൽ മുടി കഴിച്ചിട്ട് ഒരു അപ്സരസനെ പോലെ തോന്നിച്ചു. മുന്നത്തെ അമ്മായിയുടെ രൂപത്തെ ഞാൻ വർണ്ണിക്കാത്തത് എനിക്ക് ആ രൂപത്തോട് ഒരു ആകർഷണവും തോന്നിയിരുന്നില്ല. എനിക്ക് തോന്നുന്നു അന്നും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. എന്നാലിപ്പോൾ വല്ലാത്തൊരു മാറ്റം അമ്മായിയിൽ ഞാൻ ഫീൽ ചെയ്തു. അമ്മായി എപ്പോഴും വളരെ ലൂസുള്ള വസ്ത്രങ്ങളാണ് ധരിക്കാറുള്ളത്. അതുകൊണ്ട് എപ്പോഴും ഒരു പഴഞ്ചൻ ലുക്കായിരുന്നു അമ്മായിക്ക്. അമ്മായിയുടെ ശരീരത്തിലെ ഫാറ്റ് എല്ലാം പോയിരിക്കുന്നു. മുഖത്ത് പോലും അതറിയുന്നുണ്ട്. ചുണ്ടുകൾ കൂടുതൽ വിടർന്നു. അങ്ങനെ അത്ഭുതത്തോടു കൂടി ഞാൻ അമ്മായിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് അമ്മായി എന്നെ കണ്ടതും. പിന്നെ അമ്മായി എൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. അവരെന്തൊക്കെയോ ഡാൻസ് ക്ലാസ്സിനെ കുറിച്ചും മറ്റും അമ്മയോട് പറയുന്ന കേട്ടു. ഞാൻ മാമനോട് മാത്രം പുറത്തു പോയി വരാമെന്ന് പറഞ്ഞിറങ്ങി. മനസ്സിൽ മുഴുവൻ അമ്മായിയുടെ മുഖമായിരുന്നു. സ്വാസികയുടെ ചായയും ഷേപ്പുമാണ് ഇന്ന് അമ്മായിക്ക് എന്ന് പറഞ്ഞാൽ കാണുന്നവർ ശരിയാണെന്ന് ഒറ്റയടിക്ക് പറയും. കുറച്ച് നാളുകൾ കഴിഞ്ഞു ഞാൻ ബൈക്ക് ഓടിച്ചു വരുമ്പോൾ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വന്നു. എടുത്ത് സംസാരിക്കാൻ നോക്കിയപ്പോൾ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ കോൾ കട്ട് ചെയ്ത് വീട്ടിൽ വന്നു. കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ ഡാ ഇതിൻ്റെ നമ്പർ സുമി വാങ്ങിയിരുന്നു. അടുത്ത തിങ്കളാഴ്ച അമ്പലത്തിൽ അവളുടെ പ്രോഗ്രാം ഉണ്ടെന്ന് ക്ഷണിക്കാൻ ഇവിടെ വന്നിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്കൊന്നും വന്നില്ല. എനിക്ക് വന്ന കോൾ സുമിയുടെ ആകാമെന്ന് തോന്നി. ഞാൻ കിടക്കാൻ സമയം ഒരുപാട് വൈകിയിരുന്നു. കിടക്കുന്നതിന് മുമ്പ് എന്നും നോവൽ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറീസ് വായിക്കും. എല്ലാം കഴിഞ്ഞപ്പോൾ 11:30 ആയി. സുമിയമ്മയെ ഓർത്തപ്പോൾ ഫോൺ കയ്യിലെടുത്തു. സമയം എത്ര ആയതിനാൽ വിളിച്ചില്ല. വാട്സപ്പിലുണ്ട്, മെസ്സേജ് അയക്കാമെന്ന് കരുതി. നോക്കിയപ്പോൾ അക്കൗണ്ട് ഉണ്ട്. ഒരു ഹായ് അയച്ചു. അപ്പോൾ തന്നെ റിപ്ലൈ വന്നു. ഹായ്, എന്നെ വിളിച്ചിരുന്നു അല്ലേ. ആ ഞാനടാ സുമിയമ്മായി, അമ്മ പറഞ്ഞിരുന്നു വിളിക്കുമെന്ന്. അടുത്ത 15-ന് ഫംഗ്ഷൻ, നീ വരണം. അധികാരം ഉണ്ടാവില്ല, ഇവിടെ തന്നെ ആരും ചിലപ്പോൾ ഉണ്ടാവില്ല. ഞാനുണ്ടാവില്ല മിക്കതും. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല ഡാൻസിനെ കുറിച്ച്. എനിക്ക് തളർച്ചയാണ്. ഏയ് അങ്ങനെ പറയരുത്. എൻ്റെ നാളത്തെ ആഗ്രഹമാണ്. ഇത്ര നാളത്തെ ആഗ്രഹമാണെന്നറിയോ? ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യാൻ തന്നെ. നിങ്ങൾക്കെല്ലാം താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ മതി. ആരും വരണ്ടടാ. ബൈ, ഗുഡ് നൈറ്റ്. വലിയൊരു എഫേർട്ടിനെ വളരെ താഴ്ന്ന നിലയിൽ തരംതാഴ്ത്തിയതായി തോന്നി എനിക്ക്. അവർ എൻ്റെ നമ്പർ സേവ് ചെയ്തിരുന്നില്ല, അതുകൊണ്ട് DP കണ്ടില്ല. എനിക്ക് ഒരു മെസ്സേജ് അയക്കണമെന്ന് തോന്നി. അയച്ചു. ആരൊക്കെ വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്ന്. ഞാൻ വന്നിരിക്കും. കുച്ചിപ്പിടി കണ്ട് ഒന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അവിടെ ഉണ്ടാവും. പോരെ, ഞാൻ കിടന്നിരുന്നു. 12:30 ആവാറായിരുന്നു റിപ്ലൈ വരുമ്പോൾ. താങ്ക്സ്, വന്നോളൂ. ഈ ഒരു ഹെൽപ്പ് എനിക്ക് വേണ്ടി ചെയ്യ്. പോയി ഉറങ്ങിക്കൂടെ, നേരെ എത്രയായി. നിന്റെ മാമ വരണ്ടേ? എവിടെയോ പാർട്ടി എന്നും പറഞ്ഞ് പോയതാ. ഭക്ഷണം വെച്ച് കാത്തിരുന്ന് മടുത്തു. നാളെ രാവിലെ പ്രാക്ടീസ് ഉള്ളതാ. എന്തിനാണ് എല്ലാത്തിനും ഇങ്ങനെ സെന്റിമെൻ്റലായി അപ്രോച്ച് ചെയ്യുന്നത്? റിലാക്സ്, എൻ്റെ പ്രോബ്ലം കൊണ്ട് ഇമോഷണലായി പോകുന്നതാ. നീ എന്താടേ ഉറങ്ങത്തെ? ഞാൻ വായിക്കാതിരുന്നതാ. എല്ലാം കഴിഞ്ഞപ്പോഴാ മെസ്സേജ് അയച്ചേ. ഉറങ്ങി തുടങ്ങിയപ്പോഴാ അമ്മായി ലാസ്റ്റ് മെസ്സേജ് അയച്ചേ. ഇപ്പോൾ ഉറക്കം പോയി. നീ വായിക്കോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഒരത്ഭുതം, ഈ തറവാട്ടിൽ ആദ്യമായാണ് ഒരാൾ വായിക്കുന്ന ആളെന്ന് അറിയുന്നത്. അതോട് ചോദിച്ചതാ. ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് അടുത്ത പോലെ തോന്നി. ഇടയ്ക്ക് അവരുടെ DP പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ മനസ്സിലായി നമ്പർ സേവ് ചെയ്തെന്ന്. എന്നും രാവിലെ ഒരു ഗുഡ് മോർണിംഗ്, രാത്രി ഒരു ഗുഡ് നൈറ്റ്. അതങ്ങനെ സ്ഥിരമായി. പതിയെ പതിയെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. ഒരുപാട് വർഷത്തെ പരിചയമുണ്ടെങ്കിലും ഇപ്പോഴാണ് ഒരുപാട് അടുത്ത് സംസാരിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ രണ്ടാളും തുറന്നു പറഞ്ഞു. പുലരുവോളം ഇരുന്നു. ഞങ്ങൾ സംസാരിക്കുമ്പോഴും വീഡിയോ കോൾ ചെയ്യുമ്പോഴും ഒരിക്കലും ഞങ്ങൾക്കിടയിലേക്ക് അങ്ങനെ ഒരു ചിന്തകളും വന്നിരുന്നില്ല.
അങ്ങനെ പ്രോഗ്രാം ഡേ വന്നു. ഞാൻ സ്റ്റേജിനരികിൽ നേരത്തോട് വന്നിരുന്നു. അമ്മ വന്നില്ല. അമ്മായിയെ മേക്കപ്പ് ചെയ്ത വിഷത്തിലാണ് കണ്ടത്. അപ്പോഴാണ് അറിഞ്ഞത് വീട്ടിൽ നിന്നും ആരും വന്നിട്ടില്ല എന്ന്. മാമനെ അച്ഛനും അമ്മയും ഉണ്ട്, മകനെ അവർക്ക് കൂട്ടായി ഇരുത്തി എന്നും മാമൻ എറണാകുളം വരെ പോയതാണെന്നും അമ്മായി വിഷമത്തോടെ പറഞ്ഞു. എടാ, പോകുമ്പോൾ എന്നെ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ഓട്ടോ വിളിച്ച് പോകണം, ചെലവ് ചെയ്യേണ്ടി വരും. ഓക്കെയാണോ? അതൊക്കെ ചെയ്യാടാ. പ്രോഗ്രാം കഴിയുന്നതും കാത്ത് ഞാൻ അവിടെ തന്നെ നിന്നു. എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് മുമ്പ് അലർജിയാണ്. എന്നാലും ഞാൻ സുമയെ നോക്കി നിന്നു. പരിപാടി കഴിഞ്ഞ ഡ്രസ്സെല്ലാം മാറി അമ്മായി എൻ്റെ വണ്ടിയിൽ കയറി. ഞങ്ങൾ യാത്ര തിരിക്കുമ്പോൾ അമ്മായിയുടെ കൈ എൻ്റെ തോളിലായിരുന്നു. ഡാ, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ? ഒന്നും മനസ്സിലായില്ല. ആണോ? എങ്ങനെയുണ്ട് ഞാൻ ആ വേഷത്തിൽ? ഓവർ മേക്കപ്പ്, പിന്നെ ബാക്ക് ഭയങ്കര കൂടുതലായിരുന്നല്ലോ. അമ്മയെ എന്നെ ചിരിയോടുകൂടി പളയിപ്പിച്ച് എനിക്ക് നല്ല വേദനയെടുത്തു. ഇനി അത് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ നേരം പോകണ്ടേലേ? അത് ഡ്രസ്സിങ്ങിൻ്റെ ആണ്. കൊള്ളാം. അമ്മ എന്തോ ആലോചിച്ചുകൊണ്ട് വണ്ടിയിൽ നോക്കിയിരുന്നത് ഞാൻ കണ്ടു. എന്നെ പിച്ചിയ കൈ എൻ്റെ തോളത്ത് വെച്ചു. വീട്ടിലെത്തി അമ്മയെ ഇറങ്ങുമ്പോൾ അവർ എന്നൊരു വല്ലാത്ത നോട്ടം നോക്കി. അവർ എന്നിൽ നിന്ന് നടന്നു നീങ്ങുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട എന്തോ അകന്നു പോകുന്നൊരു ഫീൽ. അന്ന് രാത്രി ഒരുപാട് നേരം ചാറ്റ് ചെയ്തും വീഡിയോ കോൾ ചെയ്തും ഇരുന്നു. പക്ഷേ വണ്ടിയിൽ നിന്നും ഇറങ്ങുമ്പോൾ നോക്കിയ നോട്ടം മാത്രം പിന്നീട് കണ്ടില്ല. അമ്മായി, ഞാൻ കിടക്കട്ടെ, ഉറക്കം വരുന്നു. ഓക്കെ, നീ ഞാനൊരു കാര്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യോ? ആദ്യം പറ, എന്നിട്ട് പറയാം. ഡാ, നമ്മൾ തമ്മിലധികം ഏജ് ഡിഫറൻസ് ഇല്ലടാ. നമ്മൾ മാത്രമേ ഉള്ളപ്പോൾ നീ എന്നെ സുമി എന്ന് വിളിക്കുമോ? ഈ അമ്മായി ഒരു വല്ലാത്ത ബോറിംഗ്. നോക്കട്ടെ, അപ്പോൾ പോയി കണ്ണടച്ച് കിടക്കാൻ നോക്ക് സുമി. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ആ സമയത്ത് വീണ്ടും അവരുടെ കണ്ണുകളിൽ ഞാൻ കാത്തിരുന്ന ഒന്നിനെ വീണ്ടും കണ്ടു. സന്തോഷം. അന്ന് സുമിയെ ഓർത്ത് ഞാൻ എപ്പോഴൊക്കെയോ കിടന്നുറങ്ങി. ഒരു ദിവസം ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്നതിനിടയിലാണ് സുമിയുടെ സ്റ്റാറ്റസ് കണ്ടത്. ഒരു ബ്ലൂ ചുരിദാറിട്ട് വാഗമരത്തിൻ്റെ താഴെ നിൽക്കുന്നു. അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഞാൻ സുമിക്ക് മെസ്സേജ് അയച്ചു. ഹായ്, എവിടെ ഇടൂ? ഇവിടെയുണ്ട്. കുക്കിങ്ങിലാണോ? ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കൂ. നീ ആദ്യം പറ, എന്നിട്ട് ആലോചിക്കാം. അതെ, ഇപ്പോൾ ഇട്ടിട്ടുള്ള വാട്സപ്പ് സ്റ്റാറ്റസ് റിമൂവ് ചെയ്യോ? അതെന്തിനാ? ഒന്നുമില്ല, പറയുന്നത് ചെയ്യാൻ പറ്റുമോ? എന്താ കാര്യം പറ? അതിൽ ചെറുതായി ഒരു രസമില്ല. അത് അതിനെന്താ? അത്ര പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. വേണ്ട, അത് കാണിക്കേണ്ട. എനിക്കെന്തോ ഇഷ്ടമാവണില്ല. പറയുന്നത് കേൾക്ക്. ചേട്ടൻ വരെ കണ്ടതാണല്ലോ, ഒന്നും പറഞ്ഞില്ല. പിന്നെ ഇതിലൊന്നും വലിയ കാര്യമില്ലടാ. ആരെങ്കിലും കണ്ടാലെന്ത്? കണ്ടില്ലല്ലെന്ത്? അതെന്താ അങ്ങനെ പറഞ്ഞേ? നിനക്കറിയോ, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും നടന്നിട്ട് തന്നെ വർഷം ഒരുപാടായി. എന്നുവെച്ചാ ഒന്നുമില്ല. അതെന്താ ചെയ്യാത്തത്? ചെയ്തൂടെ? ഒരാൾ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആദ്യമെല്ലാം വിഷമം തോന്നിയിരുന്നു, ഇപ്പോഴെല്ലാം യൂസ്ഡായി. ശരിക്കപ്പോൾ വിഷമമാവില്ലേ? അവളൊന്നും പറഞ്ഞില്ല. ഞാനൊരു കാര്യം ചോദിച്ചാൽ പറയോ? എന്താടാ? സുമിക്കപ്പോ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ എന്താ ചെയ്യുക? എന്ത് ചെയ്യാൻ? കണ്ണടച്ച് കിടക്കും. നീ വേറെ എന്തെങ്കിലും ചോദിക്കും. എന്നാലും എന്തെങ്കിലുമൊക്കെ തനിയെ ചെയ്തൂടെ? ഓഹ്, അതൊന്നും തോന്നാറില്ലടാ. ഇപ്പോഴൊന്നും അങ്ങനത്തെ മൂടുകളൊന്നുമില്ല. എന്തായാലും എൻ്റെ വിധി ഇങ്ങനെയായിരിക്കും. നീ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ അവസ്ഥ വരുത്തരുത്. എല്ലാം നോക്കിയും കണ്ടും നീ ചെയ്യണം. അല്ല, നിനക്ക് അങ്ങനത്തെ പെൺകുട്ടിയാണ് വേണ്ടേ? എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടോ? എനിക്കെന്തോ എന്തോ എങ്ങനെയും പറയാമെന്ന ധൈര്യം ഈ കഴിഞ്ഞ സംസാരങ്ങളോട് കിട്ടി. ഒരിക്കലും എനിക്ക് സുമിയോടുള്ള എൻ്റെ ആ ചിന്തകൾ ഞാൻ തുറന്നു പറയില്ലെന്ന് ഉറപ്പിച്ചിരുന്നു. പിന്നെ ഇഷ്ടം പിന്നെന്താ പറഞ്ഞോടാ? ഞാനൊരു ലിമിറ്റും വെക്കില്ല കേട്ടോ. എല്ലാം തന്നെ പറയും. ആ പറയ നീ. അങ്ങനെ സമയം 12 കഴിഞ്ഞിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ എല്ലാ സങ്കല്പങ്ങളും എൻ്റെ മനസ്സിലെ ചിന്തകളും എല്ലാം അമ്മായിയോട് തുറന്നു പറഞ്ഞു. എൻ്റെ സങ്കല്പങ്ങളെല്ലാം കേട്ട് അമ്മായി അന്തം വിട്ടിട്ടുണ്ട്. എന്നിട്ട് അമ്മായി എന്നോട് പറഞ്ഞു, നിനക്ക് അതുപോലെ തന്നെ ഒരാളെ തന്നെ കിട്ടട്ടെ. ആ സമയത്താണ് സുമി എന്നോട് ആ കാര്യം പറഞ്ഞത്. ഡാ, എനിക്ക് ഒരാളുമായിട്ട് ഇഷ്ടമുണ്ട്. അത് ഇപ്പം അടുത്ത് തുടങ്ങിയതാ. ആണോ? അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഏയ്, എന്ത് തെറ്റ്? ആർക്കും ആരോടും ഇഷ്ടം തോന്നിക്കൂടെ? അതൊക്കെ ശരി തന്നെ. എന്നാലും അതിലൊന്നും ഒരു കുഴപ്പമില്ല എൻ്റെ സുമി. എന്നാലും ആളാരെന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെ സുമി ഒന്നും മിണ്ടില്ല. അല്ല സുമി, ആരാണ് ആ ഭാഗ്യവാൻ? എന്തായാലും നീ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ വീഡിയോ കോൾ ചെയ്തു, ഹലോ പറഞ്ഞില്ലല്ലോ. ഓ, അത് സീക്രട്ടാടാ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രണ്ടുപേരും പറയാതെ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം പറഞ്ഞു തീർത്തു. സുമി, നാളെ എനിക്ക് ഓഫാണ്. ഫ്രീ ആണെങ്കിൽ ഇവിടെ വായോ, നമുക്ക് ലാത്തി അടിച്ചിരിക്കാടോ. ഇല്ല മോനെ, നാളെ കുറച്ച് ബിസിയാണ്. ഫ്രീ ആകുമ്പോൾ ഞാൻ വരാം. എന്നാൽ അങ്ങനെ ആവട്ടെ, ഗുഡ് നൈറ്റ്. നേരമെടുത്തു. എഴുന്നേറ്റപ്പോൾ തന്നെ ഒരുപാട് വൈകിയിരുന്നു. കുളിച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ 12 കഴിഞ്ഞു. അമ്മയെയും അച്ഛനെയും കാണാതായപ്പോൾ ഞാൻ അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു. അപ്പോഴാണ് അവർ കുറച്ച് മുമ്പ് ടൗണിൽ ഡ്രസ്സ് എടുക്കാൻ പോയതാണെന്ന് അറിഞ്ഞത്. അടുത്ത ആഴ്ച ഒരു കസിൻ്റെ കല്യാണം പാലക്കാടുണ്ട്. നേരം വേഗം അറിഞ്ഞപ്പോൾ ഞാൻ സുമയെ വിളിക്കാമെന്ന് കരുതി. പിന്നെ മെസ്സേജ് അയച്ചു, ഗുഡ് മോർണിംഗ്. ബിസിയെല്ലാം തീർന്നോ? ഇല്ലടാ, നീ എവിടെയാണ്? ഞാൻ വീട്ടിലല്ലാതെ എവിടെ പോകാൻ? അമ്മയും അച്ഛനും കൂടി ടൗണിൽ പോയിരിക്കുകയാണ്.
വിളിച്ചപ്പോൾ നേരമായിരുന്നെന്ന് പറഞ്ഞു. ഡാ, എനിക്ക് വായിക്കാൻ കുറച്ച് ബുക്സ് വേണം. ഇവിടെയുള്ളത് തരാം. എല്ലാം നോവൽസാണ്. ആ, നോവൽസ് തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ വരുന്നുണ്ടോ? ഇല്ലടാ, ബിസി. ഞാൻ പിന്നെ വരാം. അതും പറഞ്ഞ് അവർ പോയി. ഞാൻ അവളുടെ ഫോട്ടോസെല്ലാം നോക്കിയിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെല്ലടിച്ച് ശബ്ദം കേട്ടു. ചെന്ന് നോക്കിയപ്പോൾ സുമി ഒരു ചിരിയോടെ നിൽക്കുന്നു. എന്താണ് ബിസി ഗേൾ, ഇവിടെ ആരുമില്ല. അപ്പോൾ നീയോ ഒന്ന് മാറി നിൽക്കടാ. എനിക്ക് കുടിക്കാൻ എന്തായാലും എടുത്തേ. കയറ് കയറ്. അവൾ വന്ന് അകത്തിരുന്നപ്പോൾ കാലിൽ കാൽക്കയറ്റി വെച്ചാ ഇരുന്നത്. എനിക്ക് ശരിയാണ് വന്നത് ആയിരുന്നു കണ്ട്. ഞാൻ അകത്ത് പോയി വെള്ളം കുടിക്കാൻ എടുത്ത് വന്നപ്പോഴേക്കും സുമി ബുക്കെടുത്ത് വായിച്ചു വന്നു. ഈ പാലക്കാട് കല്യാണത്തിന് വരുന്നുണ്ടോ? ഞങ്ങളെല്ലാം പോകുന്നുണ്ടോ? ഒരുമിച്ച് പോകാന്നേ. ഏഹ്, ഞാനില്ലടോ, ബോറിംഗ് ആയിരിക്കും. നിങ്ങൾ പോയിട്ട് വായോ. സൺഡേ ആയതുകൊണ്ട് നിനക്ക് അവധിയല്ലേ. സത്യത്തിൽ എനിക്ക് പോകാൻ താല്പര്യമില്ല. പോയാൽ പിറ്റേ ദിവസമേ വരാൻ പറ്റൂ. അത് മാത്രമല്ല, രണ്ട് ക്ലാസ് പോകും. എന്നാ പോണ്ട. പിന്നെ എന്താ വന്നേ? അവളിരിക്കുന്ന പിന്നെ ഞാൻ റൂമിലേക്ക് പോയി. ബുക്സ് ഞാൻ കാണിച്ചു കൊടുത്തു. അവൾ ആ റൂമിൽ നിൽക്കുമ്പോൾ എനിക്ക് ആ നിമിഷം എന്തോ പോലെ തോന്നി. പുസ്തകങ്ങളെടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ പുറകിലേക്ക് ഞാൻ ചെന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ എന്നാ ഇറങ്ങട്ടെ? ഈ രണ്ട് നോവൽ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു ഷോക്കായിരുന്നു. പെട്ടെന്ന് അവളുടെ റിപ്ലൈ കേട്ടപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല. അവൾക്ക് മനസ്സിലായി എനിക്ക് വിഷമമായെന്ന്. ശരി, വേഗം പോയിക്കോളും. സുമി ഇറങ്ങുന്നത് നോക്കി നിൽക്കാതെ ഞാൻ ബാത്റൂമിൽ കയറി. തിരിച്ച് ഞാൻ ഇറങ്ങിയപ്പോഴേക്കും അവൾ പോയിരുന്നു. സുമി പല പ്രാവശ്യം മെസ്സേജ് അയച്ചെങ്കിലും ഞാൻ റിപ്ലൈ ചെയ്തില്ല. ഒരുപാട് തവണ വിളിച്ചു. പിന്നീട് അവൾ സംസാരിക്കാതായി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അമ്മയും അച്ഛനും കൂടി പാലക്കാട് പോകുന്നതിൽ തലേ ദിവസം രാത്രി എനിക്കൊരു മെസ്സേജ് വന്നു. നാളെ രാവിലെ 9 മണിക്ക് മുമ്പിൽ വീട്ടിൽ വന്ന് ഇതിൽ നോവൽ വാങ്ങിച്ചുകൊണ്ട് പോകണം. അത്രമാത്രം പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. എൻ്റെ മനസ്സിലാകെ ചോദ്യങ്ങളായി. നാളെ അപ്പോൾ സുബി പോകുന്നില്ലേ? അമ്മയും അച്ഛനും അമ്മനും കൂടി 7 മണിക്ക് പോകുമെന്നാണല്ലോ പറഞ്ഞത്. അവളുടെ അടുത്തേക്ക് പോകണോ? പോകണ്ടേ? നേരം വെളുത്തു. ഞാൻ എഴുന്നേൽക്കുമ്പോൾ സമയം 8 കഴിഞ്ഞിരുന്നു. ഞാൻ എഴുന്നേൽക്കാൻ മുമ്പ് അച്ഛനും അമ്മയും കല്യാണത്തിന് പോയിരുന്നു. ഞാൻ കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കൊണ്ടെടുത്ത് കാട്ടിലൂടെ നടന്നു. സുമിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ കാട്ടിലൂടെ വന്നുകൊണ്ടിരിക്കുക. ഇത് വേഗം വയ്യോ, എനിക്ക് ഇറങ്ങണം. ഞാൻ സുമിയുടെ വീടിൻ്റെ കാട്ടിലേക്കുള്ള ഗേറ്റിലെത്തി. അവളെ അവിടെ കണ്ടില്ല. ഞാൻ അവർ പോയി കാണുമെന്ന് കരുതിയ പെട്ടെന്ന് അവളുടെ മെസ്സേജ് വന്നു. നീ ബുദ്ധിമുട്ടില്ലെങ്കിൽ അകത്ത് കയറിയിരിക്കേ, ഞാനിപ്പോൾ വരാം. ഞാൻ അകത്ത് കയറി. അവിടെ ഉണ്ടായിരുന്ന ചുവന്ന കുഷനുള്ള സെറ്റിയിൽ ഇരുന്നു. പെട്ടെന്ന് ഫോണിൽ മെസ്സേജ് വന്ന ശബ്ദം കേട്ട് നോക്കിയപ്പോൾ അവളുടെ മെസ്സേജാണ്. നീ ഞാൻ പറയാതെ കണ്ണുറക്കരുത്. അതെന്തിനാ? ഉറക്കാൻ നിൽക്കരുത്. ഇപ്പോൾ പറഞ്ഞാൽ കേൾക്കാൻ പറ്റൂ. ശരി, കേൾക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ കാൽമാറ്റം കേട്ടു. കാച്ചുവണ്ണയുടെ മണം എൻ്റെ മൂക്കിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി. പെട്ടെന്ന് അവളുടെ തണുത്ത വിരലുകൾ കണ്ട് കണ്ണുകളെ പൊതിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നുപോയല്ലോ. അപ്പോൾ ഇതിൽ നല്ല കഥകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.